ആർട്ടോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. നമ്മൾ ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസൈനുകളൊക്കെ കൂടുതൽ പെർഫെക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ് ഗൈഡ്സ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ലൈനുകൾ. പല സമയത്തും ഈ ലൈനുകളെ ഗ്രിഡ്സ്, റൂളർ, ഗൈഡ് എന്നൊക്കെ പറയാറുണ്ട്. എന്തേനെയായാലും ഈ ഗൈഡ്സ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വർക്കുകളിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു പേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഈ ഒരു ഗ്രിഡ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അതായത് നമ്മുടെ പേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഷോപ്പിന്റെ ചുറ്റും ഇതേപോലെ ഒരു സ്കെയിൽ ലഭിക്കുന്നതാണ്. ഇനി ഒരു പക്ഷേ ആ ഒരു സ്കെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ആർ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കെയിൽ ലഭിക്കുന്നതാണ്. ആ ഒരു സ്കെയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ ആർ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് കൺട്രോൾ ആർ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കെയിൽ വരികയും വീണ്ടും കൺട്രോൾ ആർ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കെയിൽ പോവുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ കൺട്രോൾ ആർ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്കെയിലിനെ കൊണ്ടുവരുന്നു. ശേഷം മുകളിലുള്ള ആ ഒരു സ്കെയിലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ലൈൻ നേരെയായിട്ട് ലഭിക്കുന്നതാണ്. ശേഷം സൈഡിലുള്ള ഈ ഒരു സ്കെയിലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുത്തനെയുള്ള ഒരു ലൈനും ലഭിക്കുന്നതാണ്. ഈ ഒരു ലൈനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡിസൈനുകൾ നമുക്ക് അലൈൻ ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ട് ഈ ഒരു ലൈൻ ഉപയോഗിക്കുന്നത്. ശേഷം ഈ ഒരു ലൈനിനെ നമുക്ക് പെട്ടെന്ന് ഹൈഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ കീബോർഡിൽ കൺട്രോൾ എച്ച് എന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കൺട്രോൾ എച്ച് എന്ന് പ്രസ് ചെയ്ത് കൊടുത്ത സമയത്ത് ആ ഒരു ലൈൻ നമുക്ക് ഹൈഡായിട്ട് കിട്ടിയിരിക്കുകയാണ്. വീണ്ടും കൺട്രോൾ എച്ച് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ നമുക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഈ ഒരു ലൈൻ ഒരിക്കലും നമ്മുടെ ഡിസൈനിൽ വരുന്നതല്ല, ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ലൈനിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ലൈനിൽ മുകളിൽ മൗസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഏകദേശം ഈ ഒരു രൂപത്തിൽ മാറുന്നതായിരിക്കും. ശേഷം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. ശേഷം ഈ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ വലിച്ചുകൊണ്ട് മുകളിലോട്ട് ഇടാണ്. അപ്പോൾ ആ ഒരു ലൈൻ പോയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗ്രിഡിൻ്റെ ബേസിക് യൂസേജ് എന്ന് പറയുന്നത്. ഇനി വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതായത് ഇവിടെ വ്യൂ എന്നതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ന്യൂ ഗൈഡ് ലേഔട്ട് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പോപ്പപ്പ് ലഭിക്കുന്നതാണ്. ഇതിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ആദ്യമായിട്ട് ഈ ഒരു ഭാഗത്ത് പ്രിവ്യൂ എന്നതിൽ ടിക് മാർക്ക് ആക്കി കൊടുക്കുക. ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ടിക് മാർക്ക് ആക്കി കൊടുക്കാവുന്നതാണ്. ശേഷം കോളം എന്നതിൻ്റെ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ലൈനുകൾ ലഭിക്കുന്നതാണ്. അതായത് നമുക്ക് എത്ര കോളം, അതായത് ഈ ഒരു രീതിയിൽ എത്ര പീസ് വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ രണ്ട് പീസാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് എത്രയും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ രണ്ട് പീസ് കൊടുക്കുന്നു. രണ്ട് പീസ് കൊടുത്ത സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പേജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ രണ്ട് ഡിവൈഡിൻ്റെയും ഇടയിലുള്ള സ്പേസിങ് എത്ര വേണം എന്നാണ് ഇവിടെ ഗട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് 50 എന്ന് കൊടുക്കാം. നിങ്ങളുടെ ഡിസൈനിനനുസരിച്ച് എന്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 50 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് അവിടെ 50 ആയിരിക്കുകയാണ്. ശേഷം ഇവിടെ നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഈ ഒരു രീതിയിൽ റോ രീതിയിൽ ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോ രീതിയിലും ഇതിനെ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിനെ രണ്ട് പീസാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ രണ്ട് എന്ന് കൊടുത്തതുകൊണ്ടാണ് രണ്ട് പീസായിട്ടുള്ളത്. ഇവിടെ മൂന്ന് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മൂന്ന് പീസായിട്ട് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ രണ്ട് എന്നതിന് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഗട്ടറി എന്നതിൽ 50 എന്നതിനെ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു പേജിനെ നാലായിട്ട് ഇപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ശേഷം നമുക്ക് ഈ ഒരു മാർജിൻ കൂടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർജിൻ എന്നതിന് നേരെയായിട്ടുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു നമുക്ക് കറക്റ്റായിട്ട് ഒരു മാർജിൻ ലഭിക്കുന്നതാണ്. ഈ ചുറ്റും കാണുന്ന സ്പേസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്പർ മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 50 തന്നെ കൊടുക്കുന്നു. ഇപ്പോൾ ടോപ്പിൽ മാത്രം മാറിയിരിക്കുകയാണ്. ഇതേപോലെ നാല് ഭാഗത്തും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ നാല് ഭാഗത്തും 50-50 എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വളരെ നല്ല രീതിയിൽ നമ്മൾ ഒരു മാർജിൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മാർജിൻ കൊണ്ടുവന്ന് നമ്മുടെ ലേ ഔട്ടിന് വേണ്ടിയിട്ട് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മെത്തേഡ് നമുക്ക് ഐഡി കാർഡുകളും ബാഡ്ജുകളും ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം യൂസ്ഫുൾ ആണ്. അതായത് നമുക്ക് കോളം എന്നെടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള 5 കോളമോ അതേപോലെ തന്നെ എത്രയാണോ വേണ്ടത് അത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 5 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഗട്ടറ് 50 കൊടുത്തുകൊണ്ടാണ് ഇവിടെ കൂടുതൽ വരുന്നത്. ഞാനിപ്പോൾ ഗട്ടറ് ഒരു 5 കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ അത് സെറ്റ് ആയിരിക്കുകയാണ്. ശേഷം ഈ ഒരു ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള ഗ്രിഡുകൾ ലഭിക്കുന്നതാണ്. ഈ ഗ്രിഡുകൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ശേഷം ഗ്രിഡ് കളയണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നേരത്തെ കളഞ്ഞതുപോലെ ഇതുപോലെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പക്ഷേ നമുക്ക് മൊത്തമായിട്ട് കളയണം എന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ എന്നതിൽ പോയി നോക്കിക്കൊണ്ട് ക്ലിയർ ഗൈഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡുകൾ മുഴുവനായിട്ടും നമുക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.